ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട ഉണക്ക് ഈ ഒരു മൂന്ന് പഴച്ചെടികൾ എങ്ങനെ നമുക്കൊരു പോട്ടിലോട്ട് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിപ്പം ആദ്യം കാണുന്നത് നമ്മുടെ ബിയന്നർഗുവ എന്ന് പറഞ്ഞുള്ള പേരയാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ബുഷ് ഓറഞ്ച്. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് നമ്മുടെ പേര ഇനത്തിൽപ്പെട്ട തന്നെ ഒരു വയലറ്റ് കളറുള്ള ഒരു പേര ഉണ്ടല്ലോ, ആ പേരയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ചാമ്പയാണ്, ചാമ്പ തായ്ലാൻഡ് ചാമ്പയാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്കൊരു പോട്ടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ചട്ടികളൊക്കെ ഇങ്ങനെ തപ്പി യൂട്യൂബിൽ കുറേ നോക്കി അങ്ങനെയൊക്കെ. അപ്പോൾ 20 ഇഞ്ചിൻ്റെ ചട്ടിയാണ് ഉത്തമമെന്നൊക്കെ കേട്ടു. പക്ഷേ 20 ഇഞ്ചിൻ്റെ ചട്ടിയൊന്നും ഇവിടെ കിട്ടാനില്ല. മാത്രമല്ല നല്ല വിലയുമാണ് ഈ സാധനത്തിനൊക്കെ, ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മേടിച്ച ചട്ടി നിങ്ങളെ കാണിക്കാം എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. ഞാനിപ്പം മേടിച്ചേക്കുന്ന ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഇഞ്ചിൻ്റെ ചട്ടിയാണ്. നമുക്ക് 18 ഇഞ്ചിൻ്റെ ചട്ടി ധാരാളമാണ്, അല്ലാന്നുണ്ടെങ്കിൽ 20 ഇഞ്ചാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ കാണുന്നതാണ് 18 ഇഞ്ച്. അപ്പം രണ്ട് ചട്ടിയാണ് മേടിച്ചത്. ഒരു ചട്ടിക്ക് 400 രൂപ വെച്ചിട്ട് എനിക്ക് 800 രൂപയാണ് ഇത് രണ്ടിനും കൂടെ ആയിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് നടന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഞാൻ മാത്രമാണ് ഇത് പിടിക്കുന്നത്. കാരണം ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാം ചെയ്ത് പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. പ്രോട്ടീൻ മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് ഫസ്റ്റ് എടുത്തേക്കുന്നത്. ഇത് എന്ന് പറയുന്നത് നല്ല മണ്ണാണ്, നല്ല ചുമന്ന മണ്ണാണ് ഈ കിടക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കാണ്. ചുമന്ന മണ്ണും എത്രത്തോളം എടുത്തോ അത്രയും തന്നെ നമ്മുടെ ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തു, ഓൾറെഡി മിക്സ് ചെയ്തതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങാനിട്ടേക്കാണ് ഈ മണ്ണ്. മണ്ണ് ഉണങ്ങാനിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിക്ക് അതിൽ ഒരുപാട് ബാക്ടീരിയാസ് അങ്ങനത്തെ കുറച്ച് മീൻസ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കുണ്ടളപ്പുഴു എന്നൊക്കെ പറയുന്ന പുഴു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് കീടാണുബാധകളൊക്കെ ഇതിനകത്തുണ്ട്. അത് പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നല്ല വെയിലത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മൂന്ന് പോട്ട്, ഈ പോട്ടിൽ മൂന്ന് ഹോൾ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ അടിയിൽ ഹോൾ ഇടാം, പക്ഷേ ഞാൻ അത് ഇട്ടിട്ടില്ല. ഈ മൂന്ന് ഹോളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒന്ന് നിൽക്കുന്ന ഭാഗത്ത് മൂന്ന് ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇഷ്ടിക കഷ്ണമോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലോ ഒക്കെ വെച്ചിട്ട് ഇത് ലീക്ക് മീൻസ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് മണ്ടയ്ക്കൊന്ന് വെക്കും. അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കരിയില എല്ലാം കൂടെ മണ്ടയ്ക്കിടുക, ആ തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മണ്ണെല്ലാം ഇതിനകത്തിൽ ഇടുക എന്നുള്ളതാണ്. ഇത് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചെങ്കിൽ, ഇത് ഓൾറെഡി മിക്സ് ചെയ്താണ് ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. ആണെന്ന് ഞാൻ നേരത്തെയൊക്കെ നടുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കൂടുതലിടും, അപ്പോൾ ആ മണ്ണ് കറന്നിരിക്കും. അപ്പോൾ ചൂടായിരിക്കും ഈ നമ്മൾ വെക്കുന്ന ചെടിക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം വേറൊരു പരിപാടി കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതിന് ശേഷം ഈ കാണുന്നത് നമ്മുടെ ചകിരിച്ചോറ്. ചകിരിച്ചോറ് ഇങ്ങനെ കട്ടയായിട്ട് കിട്ടുന്ന ചകിരിച്ചോറ് കിട്ടും. എനിക്ക് 150 രൂപ ആയിട്ടുണ്ട്, 5 കിലോ എങ്ങാണ്ടാണ് എൻ്റെ വെയിറ്റ് വരുന്നത്, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അത് നമ്മൾ നനച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്താണ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടും. മീൻസ് നനഞ്ഞ് കഴിയുമ്പോൾ അത് കുതിരും. കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അടത്തി അടത്തിയിട്ട് എടുക്കാം, അല്ല വാക്കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, ഇങ്ങനെ ഇതായിപ്പോക്കോളും. എന്നിട്ട് നമുക്ക് ഉണക്കാൻ നോക്കും. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അത് നല്ല പൊടി മുണക്ക, ഉണങ്ങിയ മണ്ണ് മുണക്ക് തന്നെ നമുക്ക് ഇത് കിട്ടും. അതിനാണ് ജസ്റ്റ് ഉണങ്ങാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും കുറച്ച് ഇതിട്ട് ആ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് ശേഷം നമ്മൾ മണ്ടയ്ക്കും നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ വളം ഒന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു ചെടി നട്ടിട്ട് ഉടനെ തന്നെ എന്താ പറയുക, നമ്മളൊരു ചെടി നട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ അതിന് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നത്, വളമെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ല. ഇതൊന്ന് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് വളങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അമിതമായിട്ട് ഒരു കാരണവശാലും നമ്മളിതിന് വളം ഇട്ട് കൊടുക്കരുത്, ചെടി ഉണങ്ങിപ്പോവും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കായുണ്ടായി നിൽക്കുന്നതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എയർ ലെയറിങ് ചെയ്തിട്ടുള്ള തൈകളാണിത്. പിന്നെ ഇതിൽ കായുണ്ടായിരുന്നു, കണ്ടോ കായ പക്ഷേ പൊഴിഞ്ഞു പോയതാണ് ഈ ചൂടുകൊണ്ട്. എയർ ലെയറിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കായുണ്ടായിട്ട് നിൽക്കുന്ന ചെടികളായിരിക്കും അവർ എയർ ലെയറിങ് ചെയ്തിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇല്ലാണ്ട് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. നമ്മൾ തൊട്ടിട്ട് കയറി വരുന്ന എന്താ പറയുക, ചെടി കായ്ക്കായിരിക്കും ഇച്ചിരൂടെ ശക്തിയും ബലമൊക്കെ ഉള്ളത്. ആ നിൽക്കുന്നത് ആ ചുമന്ന പേരയാണ് നിൽക്കുന്നത്, അത് ഒന്ന് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വെയിലും ചൂടുമാണ്, വെള്ളം ഒഴിച്ച് എന്നും കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു ഉറപ്പായിട്ടും പോകും. നമ്മളെന്നും നനച്ചു കൊടുക്കണം, നമുക്ക് എന്തൊരു ചെടിയാണ് ഉള്ളതെങ്കിലും. ഇതേ കണ്ടില്ലേ, വെള്ളം ഒഴിക്കാൻ ഇതൊക്കെ നല്ല ഭംഗിയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചെടികളാണ്, ഇതെല്ലാം ഉണങ്ങിപ്പോയി വെള്ളം ഒഴിക്കുക എന്നിട്ട്. ഇനിയിപ്പോൾ എൻ്റെ പോട്ടിൽ നിന്ന് മാറ്റി നടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് പിന്നെ ഓറഞ്ചാണ്, ഓറഞ്ച് ഞാൻ പാകി കിളിപ്പിച്ചതാണ് ഈ ഓറഞ്ച്. അത് ഇനി ഈ പോട്ടിലോട്ടൊക്കെ മാറ്റിയിട്ട് പിന്നീട് വലിയ പോട്ടിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോണക്ക് ഇത് നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ മാതളനാരകം ആണ് ഈ സംഭവം. അതെല്ലാം ഞാൻ പാകി കിളിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി, എനിക്കറിയാമായിരുന്നു, പേര് മറന്നുപോയിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, മാക്സിമം ചെയ്യുക, നമുക്ക് നല്ല. പിന്നെ കഴിവ് നമ്മൾ രാസവളം ഉപയോഗിക്കാതിരിക്കുക. രാസവളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരിച്ചിരി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ഉണങ്ങിപ്പോകും. എനിക്ക് അബദ്ധം പറ്റിപ്പോയി, കുറച്ച് വലുതായിട്ടുള്ള എൻ്റെ ഒരു കിലോ പേര ഉണങ്ങിപ്പോയി. അതിന് ശേഷം ഞാൻ ജൈവവളം മാത്രം യൂസ് ചെയ്യാറുള്ളൂ. കഴിവതും ജൈവവളം യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാം. ഓരോരോ വീഡിയോസ് എടുത്തിട്ടാണ് കാണിക്കുന്നത്. നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചട്ടി എടുത്തിട്ട് ഇതിൻ്റെ മൂന്ന് ഹോള് നമ്മൾ ഇങ്ങനത്തെ ഓട് കഷ്ണം വല്ലതും വെച്ചിട്ട് അങ്ങോട്ട് അടയ്ക്കും. അടയ്ക്കുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മണ്ണ് പോകാതിരിക്കാനും വെള്ളം പോകാനും വേണ്ടി, ഡ്രെയിനേജ് കറക്റ്റാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കുഴി പോലിരിക്കുന്ന ഭാഗം ഇവിടെ വരുന്ന പോണൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കും. അപ്പം വെള്ളം ഇവിടെ വന്ന് നിറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓവർഫ്ലോ ആയിട്ട് പുറത്ത് വെക്കുള്ളൂ. ഇവിടെയും അങ്ങനെ ഉള്ളത് വെച്ചിട്ട് മൂന്നെണ്ണം അടച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹോൾ ഇട്ടിട്ടില്ല എൻ്റെ താഴെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ വെള്ളം പോകാൻ ചാൻസ് കുറവായതുകൊണ്ട് ഈ മൂന്ന് കിളന്ന് നിൽക്കുന്ന ഭാഗം മാത്രമേ ഇപ്പം അടച്ചിട്ടുള്ളൂ. പിന്നെ ചെയ്യാൻ പോകുന്നത് ഈ കരിയില, ഈ കരിയില വാരിയിട്ട് ഇതിൻ്റെ ഈ ഒരു ലെവൽ വരെ കരിയില ഇടും. അതിനുശേഷം മണ്ണിടും, മണ്ണിടുമ്പോൾ താന്ന് പോയിക്കോളും. അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാം കൂടെ ഒരു കൈ പറ്റാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, ക്ഷമിക്കുക. അപ്പം ബാക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പം ഫൈനലി ഇതാണ് ലുക്ക്. ഞാൻ പറഞ്ഞ് നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞ് ആണ്. എനിക്ക് ഒരു മൊബൈലിൽ കൈ പിടിച്ചുകൊണ്ട് മറ്റ് പരിപാടികളൊന്നും നടക്കത്തില്ല, പിന്നെ ക്ലീൻ ആക്കാനുള്ളതാണ്. മുറ്റത്തെല്ലാം കരിയിലും എടുക്കുന്നത്. ഇപ്പം ഇതിൽ പോട്ടിൽ വെച്ചു, അതിൻ്റെ മണ്ടയ്ക്കായിട്ട് കുറച്ച് ഞാൻ പറഞ്ഞ ചകിരിച്ചോറ് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇപ്പം ഈ കരിയില, ഭയങ്കര ചൂടാണ്, ഈ ചൂട് അടിച്ച് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ടയ്ക്ക് കരിയില കൊണ്ടിട്ടിട്ടുണ്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഉണ്ടോ, ഇതിൻ്റെ ഞാൻ ഇത് പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മണ്ട ഇങ്ങനെ ഉള്ളി വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മണ്ട ഞുള്ളി വിട്ട സമയത്താണ് ഈ ചെടിക്ക് ഈ ഒരു ഞെട്ട് കയറി വന്നത്. കണ്ടോ, ഇത് നേരത്തെ നെണ്ടുവിടുന്നാണ് ഞുള്ളി വിട്ടത്. അപ്പോഴാണ് നമുക്ക് പുതിയ ഇത് കയറും. നമ്മളിപ്പം ഒരു നേഴ്സറിയിൽ നിന്നൊരു ഐറ്റം വാങ്ങുവാണെങ്കിലും അത് വെച്ച് കഴിഞ്ഞാൽ കയറി വരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ട ഭാഗം ജസ്റ്റ് ഉള്ളി വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ തളിരില തെളിച്ച് കയറി വരും. ഇത് ഞാൻ പുതിയ അതിൻ്റെ കൂടെ നിന്നാണ് ഞാൻ ഉള്ളുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് കയറി വരുന്നത്. അപ്പം അത് കയറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് അത് നിർത്തിയേക്കുന്നത്. അപ്പം ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പം ചട്ടിയില്ല നമ്മുടെ കയ്യിൽ, ഇപ്പം
നമ്മളൊരു ബുഷ് ഓറഞ്ച് മേടിച്ചിട്ടുണ്ട്. ബുഷ് ഓറഞ്ച് മേടിച്ചത് പൂവായിട്ടുണ്ട് കേട്ടോ, പൂവായി ചെറിയ കായുമുണ്ട്. അപ്പോൾ അത് ഒരു ഗ്രോ ബാഗിലോട്ട്, ഈ ഒരു സൈസിലെ ഗ്രോ ബാഗിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വലുതായതിനു ശേഷം നമുക്ക് ഇങ്ങനത്തെ ചട്ടിയിൽ മാറ്റാമെന്ന് വിചാരിക്കും. നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറും തോട്ടമാണ്, മൊത്തം ചൂടലാണ് സംഭവം. ചൂടൽ കാരണം കൊണ്ട് നമുക്ക് എന്ത് വെച്ചാലും കണ്ടില്ലേ, വെയിലെന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെയിലുള്ളിടത്ത് മുറ്റത്താണ് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ വലിയ ഹൈറ്റിൽ പോകത്തില്ല, അഥവാ വളർന്നു കഴിഞ്ഞാലും പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്, എന്തോന്ന് അറിയത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കൃഷി പരിപാടികൾ. ഇതിന് എന്തെങ്കിലും ഒരു സ്റ്റേജ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടായി നിൽക്കുന്ന കായ എന്നൊക്കെ പറയുന്നത് നേരത്തെ അതിനോടെ ഈ ലെയർ ചെയ്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന കായാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അത് എത്രത്തോളം ആവുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഈ മണ്ണിലൊന്ന് സെറ്റായി വന്നതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും കായോ ഫലമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.